Hello students, today we are going to talk about motion involving both translation and rotation. ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒന്നുകിൽ പ്യുവർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്യുവർ റൊട്ടേഷൻ അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷനിലാണ് നിങ്ങൾ ന്യൂട്ടൺസിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. റൊട്ടേഷൻ മോഷനിൽ നിങ്ങളുടെ ആംഗിൾ മൊമെൻറ്റും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് pure trans sorry motion involving both translation and rotation. appo namukku arayan Chesel's theorem parayunnathu endha irunnu the theorem states that it always possible to represent an arbitrary displacement of a rigid body by a translation of its center of mass plus rotation about its center of mass. appo ethoru motionum എങ്ങനെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാം, അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് പ്ലസ് റൊട്ടേഷൻ അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളിനി ഒരു മൂവ്മെൻറ്റിന് മോഷനെ എങ്ങനെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. വി ഷാൾ ഷോ ദാറ്റ് എൽ സെഡ് ദാറ്റ് ഈസ് എ കമ്പോണൻ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ബോഡി ക്യാൻ ബി റിട്ടേൺ ആസ് ദി സം ഓഫ് ടു ടേംസ് ദാറ്റ് ഈസ് LZ is the angular momentum I omega due to rotation of the body about its center of mass plus angular momentum R cross mv due to the motion of the center of mass with respect to the origin of the inertial coordinate system. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പം ചേസിസ് തിയറം പറഞ്ഞ കാര്യം തന്നെ. എന്താ ചേസിസ് തിയറം പറയുന്നത്? എനി മൂമെൻറ്റ് ക്യാൻ ബി any displacement of a rigid body can be represented as a translation of its center of mass alle translation of center of mass plus rotation about the center of mass angane parayanu varu. adhe pole nammal ippa ivide parannathu endana namukku oru മോഷൻ ഇൻവോൾവിങ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ, ഒരു ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടി ഇൻവോൾവ് ആയിട്ടുള്ളൊരു മൂമെൻറ്റിൻ്റെ ആംഗിൾ മൊമെൻ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ആംഗിൾ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ദി ബോഡി അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ്, അതായത് ആ ഒരു ബോഡിയുടെ റൊട്ടേഷൻ അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസും പ്ലസ് ആംഗിൾ മൊമെൻറ്റം due to the motion of the center of mass with respect to the origin of the initial coordinate system ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഈ ഇക്വേഷൻ ഈ സെൻറ്റൻസസ് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുമായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഓരോ ടേമെന്നും എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് സെറ്റിലെ സിസ്റ്റമാണ്. അതിൽ നിങ്ങൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഏത് കോർഡിനേറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ സിസ്റ്റത്തിൽ യു വിൽ ഹാവ് എ ഒറിജിൻ, ആ ഒറിജിൻ വെച്ചിട്ട് നിങ്ങൾക്ക് പൊസിഷൻ വെക്റ്റേഴ്സൊക്കെ ഉണ്ടാവും. പിന്നുള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത് ദ യുവർ ഒറിജിൻ ഇസ് ദി സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് ഒറിജിൻ ആയിട്ടുള്ളൊരു കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് നിങ്ങൾ സാധാരണ ഒറിജിൻ ഓഫ് ദി ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം, നമ്മളെപ്പോഴും ഒരു പോയിൻ്റ് ബോഡിയുടെ പൊസിഷൻ തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ അത്. പിന്നെ എന്തായിരിക്കും, നിങ്ങളൊരു ബോഡി എടുക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ ആ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് ഫിക്സ് ചെയ്യും, ആ സെൻറ്റർ ഓഫ് മാസിൽ നിങ്ങൾ ഒറിജിൻ വയ്ക്കും. അപ്പോൾ അവിടെ സെൻറ്റർ ഓഫ് മാസ് ഒറിജിൻ ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൂടെ നിങ്ങളുടെ അടുത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആർ എന്നൊരു ഒരു ടേം ഡിഫൈൻ ചെയ്യുകയാണ്. ഇത് ക്യാപിറ്റൽ ആർ വിച്ച് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊരു എൻ പാർട്ടിക്കിൾ ലാർജ് ബോഡി ഉണ്ട്, അതായത് എൻ പാർട്ടിക്കിൾസ് ഇല്ല, നമുക്ക് ഒരുപാട് M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ട് N വരെ കുറേ കുഞ്ഞു കുഞ്ഞു മാസസ് ചേർന്നിട്ടുള്ളൊരു ലാർജ് ബോഡി ഉണ്ട്. അതിൻ്റെ പൊസിഷൻ വെക്ടർ, അതിൻ്റെ നിങ്ങളുടെ ഒറിജിൻ ഇനീഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ആ ബോഡിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ
ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് എം വൺ എം ടു എം ത്രീ എം എം എൻ വരെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമുക്കൊരു ഒരു പോയിൻ്റ് ഉണ്ട് ദാറ്റ് ദ ഹോൾ മാസ് ഓഫ് ദി സിസ്റ്റം ഈസ് കോൺസെൻട്രേറ്റഡ്. അതാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഏതൊരു ബോഡിക്കും അതിന് സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ബോഡീനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിൻറ്റിലേക്കുള്ള നിങ്ങൾ ഇനീഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഒറിജിന്ന് ആ പോയിൻറ്റിൻ്റെ ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. അതേപോലെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആർ ഡോട്ട്. അത് ആർ ഡോട്ട് നമുക്കറിയാം, മേലെ ഇങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ്. ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ എന്താണ് വി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്, ഇവിടെ ആർ ആണത്. അപ്പോൾ ഡി ആർ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാം. സോ നൗ വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ് റിലേഷൻ, ദാറ്റ് ഈസ് എൽ സെറ്റ് ഇസ് ഈക്വൽ ടു ഐ സീറോ ഒമേഗ പ്ലസ് ആർ ക്രോസ് എം വി സെഡ്. സെഡ് എന്ന് പറയുന്നത് സെറ്റ് കമ്പോണൻ്റ് എന്നാണ് കേട്ടോ. സെറ്റ് കമ്പോണൻ്റ് അല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സെറ്റ് കമ്പോണൻ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് യു ഹാവ് ടു കൺസിഡർ ബോഡി വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അത് എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് ഈച്ച് പാർട്ടിക്കിൾസ് ഹാവിങ് എ മാസ് എം ജെ. എം ജെ എന്ന് പറയുന്നത് എം വൺ എം ടു എം ത്രീ എക്സെട്ര എം എൻ. ജെ റേഞ്ചിങ് ഫ്രം വൺ ടു എൻ ആണ്. പിന്നെ ഈ പാർട്ടിക്കിൾസിനൊക്കെ പൊസിഷൻ വെക്റ്റർ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ഇനേഴ്ഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് ആർ ജെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആർ ജെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞ എം ജെ എം എൻ വരെയുണ്ട്. അങ്ങനെയാകുമ്പോൾ എം ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എന്ന് പറയുന്നത് ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നുള്ള ആ പാർട്ടിക്കിളിലേക്കുള്ള പൊസിഷൻ വെക്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് എൻ പാർട്ടിക്കിൾ സിസ്റ്റം ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് രണ്ട് പാർട്ടിക്കിളിലെ സിസ്റ്റം വരയ്ക്കുകയാണ്. സോ യു ഹാവ് ടു പാർട്ടിക്കിൾസ് എം വൺ ആൻഡ് എം ടു. നിങ്ങളൊരു ഒരു വലിയ ബോഡിയാണെന്ന് വിചാരിക്കുക, അതിൽ രണ്ട് പാർട്ടിക്കിൾ മാത്രം ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്, എം വൺ ആൻഡ് എം ടു. ഇപ്പോൾ എം വൺ ആൻഡ് എം ടു ഉള്ള ഒരു സിസ്റ്റമാണ്, രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആക്സസ് ആണത്. ഇതിൻ്റെ ഒറിജിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ യു ഹാവ് ദ ഒറിജിൻ ഓഫ് ദി ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം ഹിയർ. ഓക്കെ, അപ്പോൾ ഈ എം വൺ നിന്ന് നമ്മൾ എം വൺ നിന്ന് എം വണ്ണിലേക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസാണ് ആർ വൺ. ദാറ്റ് ഈസ് എ പൊസിഷൻ വെക്റ്റർ ഓഫ് എം വൺ വിത്ത് റെസ്പെക്ട് ടു ദി ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം ഇസ് ആർ വൺ. നമ്മൾ ആർ ജെ എന്ന് പറഞ്ഞു, അതിൻ്റെ ഫസ്റ്റ് വൺ ആയതുകൊണ്ട് ആർ വൺ. അതേപോലെ ആർ ടു എന്ന് പറയുന്നത് എം ടുവിൻ്റെ പൊസിഷൻ വെക്ടറാണ് വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിൻ ഓഫ് ദി ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആർ വണ്ണും ആർ ടു. ഇനി നിങ്ങൾ ഒരു സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളൊരു പോയിൻ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ രണ്ട് മാസസിൻ്റെയും മാസസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ടോട്ടൽ ഇഫക്റ്റ് വരുന്ന ഒരു പോയിൻ്റ്, അതാണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് മാസമല്ല, അത് മനസ്സിലാക്കണം, മാസമല്ല, ദാറ്റ് ഈസ് എ പോയിൻറ്റ് വേർ ദി ഹോൾ മാസ് ഓഫ് ദി സിസ്റ്റം ഈസ് കോൺസെൻട്രേറ്റഡ്. അപ്പോൾ രണ്ട് മാസസ് ഉണ്ട്, ആ മാസത്തിൻ്റെയൊക്കെ ടോട്ടൽ ഇഫക്റ്റ് ഉണ്ടാകുന്ന പോയിൻ്റ് ആണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ് ക്യാപിറ്റൽ ആർ. ദാറ്റ് ഈസ് എ പൊസിഷൻ വെക്റ്റർ വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിൻ ഓഫ് ദി ഇനീഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ് പൊസിഷൻ വെക്റ്റർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർ ഈസ് ഡിഫൈൻഡ് ആസ് സമ്മേഷൻ എം ജെ ആർ ജെ ഡിവൈഡ് ബൈ എം. സമ്മേഷൻ എം ജെ ആർ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസം എടുക്കുക, അതിൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സ് എടുക്കുക, സമ്മേ ഡിവൈഡ് ബൈ ദ ടോട്ടൽ മാസ് ഓഫ് ദി ഓബ്ജക്റ്റ്. അതാണ് സെൻറ്റർ ഓഫ് മാസ് ആർ. ആർ ഇസ് ഈക്വൽ ടു എം ജെ ആർ ജെ ഡിവൈഡ് ബൈ എം. അതാണ് പൊസിഷൻ വെക്ടറിൻ്റെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റും നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഒരു പോയിൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നമ്മളെടുത്ത് ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. നമ്മളിനിയിപ്പോൾ പുതിയൊരു കോർഡിനേറ്റ് സിസ്റ്റം കൊണ്ടുവരികയാണ്, ഇവിടേക്ക് ഒരു ആക്സസ് ഒക്കെ വരയ്ക്കുകയാണ്. അതായത് സെൻറ്റർ ഓഫ് മാസ് ഒറിജിനായിട്ട് എടുക്കുക. സെൻറ്റർ ഓഫ് മാസ് ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഹാവ് അനദർ കോർഡിനേറ്റ് സിസ്റ്റം. അത് തമ്മിലുള്ള അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവും. ആ ഈ സെൻറ്റർ ഓഫ് മാസ് ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന്
നിങ്ങളുടെ എം വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ വൺ ഡാഷ്, എം ടുവിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ ടു ഡാഷ്. ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തിട്ട് എം വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ വൺ ആയിരുന്നു, അതുപോലെ എം ടുവിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ ടു ആയിരുന്നു. നിങ്ങൾ ഒറിജിനൽ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തായിരുന്നു, ഒറിജിനൽ ഇനേഷ്യൽ ഒറിജിൻ ഓഫ് ദി ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. ആദ്യത്തെ നിങ്ങൾ ഒറിജിൻ ഓഫ് ദി ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം, ഇനേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എടുത്ത് ഒറിജിനിൽ ഉള്ള ഡിസ്റ്റൻസ് ആർ വണ്ണും ടു എം വൺ, അതുപോലെ ആർ ടു ടു എം ടു. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് ആർ വൺ ഡാഷും ആർ ടു ഡാഷും. ഓക്കെ, ഇനി ഈ ആർ വൺ ഡാഷും ആർ ടു ഡാഷും തമ്മിൽ റിലേഷൻ ഉണ്ടാകും, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ജെ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ ജെ ഡാഷ്. അതായത് ആർ വൺ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ വൺ ഡാഷ്. നമ്മൾക്കിപ്പോൾ വെക്റ്റർ റെപ്രസെൻറ്റേഷനിൽ ഇത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്കറിയാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. സോ എന്ത് എഴുതാം, ആർ പ്ലസ് ദാ ഇങ്ങനെ ഇതൊരു ഇതാണ് ട്രയാങ്കിൾ അല്ലേ, ഒരു സൈഡ് ഇത്, ഇത് ഇത് ക്ലോസിംഗ് സൈഡ്. സോ എന്താണ് ആർ പ്ലസ് ആർ വൺ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ വൺ, കിട്ടിയില്ലേ. അതേപോലെ ആർ പ്ലസ് ആർ ടു ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ടു, ഇതാണ് ആർ ആർ. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ വെക്റ്റർ ആർ പ്ലസ് ആർ ടു ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ടു. ആർ ടു എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നിങ്ങൾക്കറിയാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ യൂസിങ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഇനി ഇത് നോക്കൂ, ഇത് നിങ്ങൾ സെൻറ്റർ ഓഫ് മാസിന് വെച്ചിട്ടുണ്ടാണെങ്കിൽ എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ക്വസ്റ്റ്യൻ വെക്റ്റർ എന്താണ് സീറോ ആണ് അല്ലേ. അപ്പം സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്ക് ഒറിജിൻ ഉള്ള പൊസിഷൻ വെക്റ്റർ എന്താണ്, ആർ ജെ വിൽ ബി ഈക്വൽ ടു ആർ എന്ന് വരും അല്ലേ. സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ ആർ, ആർ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ ജെ ഡാഷിൻ്റെ വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും. സോ ദിസ് ഇക്വേഷൻ ഹോൾഡ്സ് ഫോർ ദ പൊസിഷൻ വെക്റ്റർ സെൻറ്റർ ഓഫ് മാസ്. പി റിലേഷൻ ഓർത്തിരിക്കുക, ആർ ജെ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ ജെ ഡാഷ്. ഓക്കെ, നൗ നമ്മളിനി ആംഗിൾ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ പോവാണ്. സോ യു ഹാവ് എ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് എം എൻ പാർട്ടിക്കിൾ സിസ്റ്റമാണ്. അതിൽ യു ഹാവ് ദ ആംഗിൾ മൊമെൻറ്റം, അതിൽ നമ്മൾ ആറും ഈ ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റമായിട്ട് റെഡ്യൂസ് ചെയ്തത്. ഇനി ആംഗിൾ മൊമെൻറ്റം നമുക്കറിയാം, ഇറ്റ് ഈസ് ആർ ക്രോസ് പി. ആർ ക്രോസ് പി എന്ന് പറയുന്നത് നമുക്ക് ആർ ക്രോസ് എം ആർ ഡോട്ട് എന്ന് പറയും. പിന്നെ നമ്മൾ ആർ ഡോട്ട് എന്ന് പറയും. പി എന്ന് പറയുന്നത് എന്താണ്, എം ഇൻറ്റു വി ആണ് അല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. വെലോസിറ്റിന്ന് നമ്മൾ ആർ ഡോട്ട് എന്ന് പറയും. സോ എം ഇൻറ്റു ആർ ഡോട്ട്, ഇതാണ് നമ്മൾ ആംഗിൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. അപ്പോൾ ഇവിടെ എൽ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ആർ ജെ ക്രോസ് എം ജെ ആർ ജെ ഡോട്ട്. ക്ലിയർ ആണല്ലോ. ആർ ജെ നമ്മൾ ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്, വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഓഫ് ദി ഇനേഷ്യൽ കോർഡിനേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആർ ജെ ക്രോസ് എം ജെ ആർ ജെ ഡോട്ട്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു റീപ്ലേസ് ദിസ് ആർ ജെ വിത്ത് റെസ്പെക്ട് ടു യൂസിങ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ആർ ജെ നമുക്കിപ്പോൾ അറിയാം, നിങ്ങൾക്ക് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് മാറ്റി എഴുതാമെന്നറിയാം. സോ ആർ ജെ ഇസ് ആർ ജെ ആർ പ്ലസ് ആർ ജെ ഡാഷ് ആണ്. അപ്പോൾ ഇവിടെ യു ക്യാൻ റീപ്ലേസ് ദാറ്റ്. സോ ആർ ജെ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ ജെ ഡാഷ് ക്രോസ് എം ജെ, ഇവിടുത്തെ ആർ ജെ ഡോട്ടും നമുക്ക് മാറ്റി എഴുതാം, ആർ ഡോട്ട് പ്ലസ് ആർ ജെ ഡോട്ട് ഡാഷ്. ഓക്കെ, ആർ ആർ ഡോട്ട് എന്ന് പറയുന്നത് ആർ സ്മോൾ ആർ ഡോട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ഡോട്ട് പ്ലസ് ആർ ഡോട്ട് ഡാഷ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് മാറ്റി എഴുതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ഇത് ഇത് ഫസ്റ്റ് ടേം ക്രോ സെക്കൻഡ് ടേം അല്ലേ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പം എന്താണ് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഓർഡർ തെറ്റിക്കരുത്. എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് സി, അത് ഓർത്തിരിക്കണം നമ്മളിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. സോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആർ, ഈ ആറ് ആർ ക്രോസ് ഇങ്ങനെ ചെയ്യുക, എം ജെ ആർ ഡോട്ട്, ആർ ക്രോസ് എം ജെ ആർ ഡോട്ട്. ഓക്കെ, സെക്കൻഡ് ടേം നമുക്ക് എഴുതാം എം ആർ ജെ ഡോട്ട് ഉണ്ട് ഇവിടെ, എം ആർ ജെ ഡോട്ട്, എം ആർ ജെ ഡോട്ട് ക്രോസ്, സോറി ഇത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എം ഈ ഇതാണ് എം ആർ ജെ ഡോട്ട്, ഇതാണ് ആദ്യം തന്നെ വരുന്നത് എം ആർ ജെ ഡോട്ട് ക്രോസ് ആർ ഡോട്ട്. ആദ്യം നമ്മൾ ഈ ആറിനെ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത് ഇതിനെ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
So summation m another scalar and so m in the summation mj rj dash cross r dot. The r dot r dot. Next is r cross and the m. This is the term. So mj rj dot dash r cross mj r r dash dot rj dash dot. Okay, and the last term is summation mj rj dash cross rj dash dot. Okay, so we have four terms. The one we have distributed. So, we have to do this. Okay, now we have to do this. Summation mj rj dash. Summation mj rj dash. Rj dash is rj minus r. Rj dash is rj minus r. Rj minus capital R, that is summation mj rj minus summation m nu varunathu endanu capital M aanu alle ella maasam kodu summation capital M into R nittu idinde equation endanu summation mj rj nu varunathu endanu namukku idunna summation mj rj is equal to M into R nittu idu nammude center idu define cheyidirikkunna defined quantity aanu. So, MJ, MJ, RJ, summation MJ, RJ is again MR. MR minus MR is 0. Now, this term is 0. Summation MJ, RJ dash. That is the term, MJ, RJ dash. Okay. Now, we have equation. First term is term 0. The first term is R cross MJ, R dot. R cross mj r dot namal nerthe kandu r dot nanna endana r dot is v summation mj alle namal nerthe kandu r dot is v ipo ivide r cross summation mj nanrende m aanu so r cross m into r dot nanu that is r cross mv nanu so first term nanu r cross mv aanu second term undavilla second term zero aayipo equation vechittu. In the third term is mj rj dash. P and terms 0. This term is the first term. This is the last term. Your angular momentum will be r cross mv plus rj dash cross mj rj dash dot. Okay. So first term and the representation this is an equation for angular momentum right? R cross mv r cross p r cross p it is angular momentum ivide r parana endana position vector of the center of mass about the origin of the inertial coordinate system capital R right? Center of mass inde position vector aanu adhe pole ivide v center of mass inde velocity aanu. So the first term represents the angular momentum due to the center of mass motion. Center of mass in the angular momentum on the first term. Angular momentum due to the center of mass motion. Okay. That's the second term. Second term is the angular momentum due to the motion around the center of mass. And we can rj dash rj dash dot one. Rj dash the position vector of the jth particle about the center of mass. Center of mass is the origin of the center of distance is rj dash. Okay. Rj dash dot velocity of the particle about the center of mass. Center of mass origin of the velocity. Okay. So, this term is it is the angular momentum due to the motion around the center of mass. The center of mass in the motion akondulla angular momentum on e terms representing. But under term under other term le, ningala origin or another initial coordinate in the origin ana le, ivide center of mass on origin e term.
center of mass in the angular moment. Center of mass move in the down the angular momentum. If it is center of mass about the center of mass originated carnagula, about the center of mass particle move in the angular momentum. So, the set component of the angular momentum of the body can be written as two terms, sum of the two terms, that is LZ is the angular momentum due to the rotation of the body about its center of mass. And plus the about the center of mass plus the angular momentum due to the motion of center of mass. The center of mass and the motion of the about the center of mass a body angular momentum. This formula is the next step. The angular momentum of the particle about the center of mass. Angular momentum that means there is a rotation. The only way for the particles of a rigid body to move with respect to center of mass and about the movement is only when there is a whole rotation of the body about the center of mass in the body the angular momentum about the center of mass. Okay, ini namukku nokka ee equation na set component nammal edukkan poguvana. The set component edukkumbo namukku eda lz is equal to r cross mv set component plus summation rj dash cross mj rj dash dot set component. Ini set component namukku nerthe aadyam parna equation like etta vendittana ingane cheyyunnathu. Okay. Now, we will look at an example for rotation about the z axis. The second term can be simplified if we treat it as a pure rotation about the center of mass. We will look at the first term r cross mv. The second term we will simplify it. We will look at this term. For rotation about the z axis the second term can be simplified if you treat it as a pure rotation about the center of mass. Then we have a coordinate system xyz, this is the origin, and you have a body the axis of rotation, and the center of mass is on the axis of rotation. The axis of rotation is center of mass, and this axis of rotation is along the z direction on the axis of rotation. Okay, and you have a particle mj, which is a center of mass in the position vector is rj dash. Okay, rj dash summation mj rj dash cross rj dash dot. Now, we have the angular momentum of this particle about the center of mass. This particle is mj, this particle is the center of mass in the position vector rj dash. Now, we have the z component. We have cross product. You have to parallel component. We have to add the parallel rj. RJ dash in a parallel component in perpendicular component, parallel component in a direction. I reckon RJ dash in a parallel component with perpendicular component in a perpendicular component and RJ rho J dash with pivot either rotation either component to matre change in the RJ dash matre movement. RJ dash matre the lake contribute. Parallel component axis in parallel, so there is no angular momentum
along this component. അങ്ങനെയാകുമ്പോൾ ആർ ജെ നമുക്ക് ശരിക്കും എന്താണ് എങ്ങനെയാണ് നമ്മൾ ആർ ജെനെ റിസോൾവ് ചെയ്യുക? പാരലൽ കമ്പോണൻറ്റ് പ്ലസ് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്. ഇവിടെ നമുക്ക് പാരലൽ കമ്പോണൻ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതുകൊണ്ട് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് സീറോ ആയിപ്പോകും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇങ്ങനെയാണ് പാരലൽ കമ്പോണൻസ് സീറോ ആയി പോകുന്നത്. യു ഹാവ് ഓൺലി ദ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്. അപ്പോൾ ഈ ആർ ജെ ഡാഷ് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? റോ ജെ ഡാഷ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. So you can write this summation m j r j dash cross r j dash dot is equal to m j rho j dash cross rho j dash dot. Okay. So ഇവിടെ ഈ ഇതാണ് നിങ്ങളുടെ perpendicular component rho j dash. ഇതിനെ ഇങ്ങനെയായിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമുക്കറിയാം എം ജെ റോജെ ഡാഷ് ഈ റോജെ ഡാഷ് ഡോട്ടിന്, റോജെ ഡാഷ് ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റിയാണ് അല്ലേ. റോ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി. വെലോസിറ്റി ആണെങ്കിൽ ഒരു ആംഗിൾ മോഷൻ എടുത്തു കഴിഞ്ഞാൽ ലീനിയർ വെലോസിറ്റിയും ആറും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് റോജെ ഡാഷ് ഇസ് ഈക്വൽ വി ഈക്വൽ ടു ആർ ഒമേഗയാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ബി വി ഇസ് ഈക്വൽ ടു റോ ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. സോ വി ഈക്വൽ ടു റോ ഒമേഗ വി എന്ന് പറഞ്ഞാൽ ആർ ജെ ഡോട്ട്. ആർ ജെ ഡോട്ട് സോ ആർ ജെ ഡോട്ട് ഡാഷ് ഇസ് ഈക്വൽ ടു റോ ജെ ആർ അല്ല റോ ജെ ഡാഷ് ഡോട്ട് ഇസ് ഈക്വൽ ടു റോ ജെ ഇൻ ടു ഒമേഗ എന്ന് വരും. നമ്മുടെ സെയിം ഇക്വേഷൻ തന്നെ. അപ്പോൾ ഇവിടെ റോ എന്നുള്ള സിമ്പൽ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെ. സോ ഇവിടെ എന്ത് വരും? എം ജെ റോ ജെ ഡാഷ് ഇൻറ്റു റോ ജെ ഡാഷ് ഡോട്ടിനെ നമുക്ക് റോ ഒമേഗ എന്ന് റോ റോ ജെ ഡാഷ് ഒമേഗ എന്ന് എഴുതാം. സോ ദിസ് ഇക്വേഷൻ ഇസ് സമേഷൻ എം ജെ റോ ജെ ഡാഷ് സ്ക്വയർ എന്ന് വരും. റോ ജെ ഇവിടുത്തെ റോ ജെയും ഇതിന് റോ ജെ ഡാഷ് റോ ജെ ഡാഷ് ഇൻറ്റു ഒമേഗ എന്ന് എഴുതി. സോ റോ ജെ ഡാഷ് സ്ക്വയർ ഒമേഗ ആണ്. സോ സമ്മേഷൻ എം റോ ജെ സ്ക്വയർ സമ്മേഷൻ എം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സീറോ ആണ് അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആണ്. ഇത് സെൻറ്റർ ഓഫ് അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആയിട്ടുള്ള പൊസിഷൻ വെക്റ്റർ ആണ് റോ ജെ ഡാഷ്. അപ്പം ഇത് അതിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്തായിരുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഐ സീറോ ഒമേഗ എന്ന് വരും. ഇത് നമുക്കറിയാം. ദിസ് ഇസ് ഈക്വൽ ടു ഐ സീറോ. ഐ സീറോ ഇൻറ്റു ഒമേഗ എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഈ ടേം എന്ന് പറയുന്നത് ഐ സീറോ ഒമേഗ ആവും. ഐ സീറോ ഒമേഗ പ്ലസ് നമുക്ക് നേരത്തെ കണ്ടിട്ട് ആർ കോസ് എം വി സെറ്റ്. സോ ദി ആംഗിൾ മൊമെൻറ്റം ഓഫ് എ റിജിഡ് ബോഡി ഈസ് സം ഓഫ് എന്ത് പറയാം? ആംഗിൾ മൊമെൻറ്റം ഓഫ് എ റിജിഡ് ബോഡി ഈസ് സം ഓഫ് ആംഗിൾ മൊമെൻറ്റം അബൌട്ട് ഇറ്റ് സെൻറ്റർ ഓഫ് മാസ്. ആംഗിൾ മൊമെൻറ്റം അബൌട്ട് ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് അത് ഇത് ഫസ്റ്റ് ടേം. And the angular momentum of the center of mass about the origin. Angular momentum about the center of mass plus angular momentum of the center of mass about the origin. Appo ivide idu valare common aayittu nammal use cheyyunnathana. These two terms are often referred to as spin and orbital angular momentum. Appo idu nammal example aayittu namukku edukkan pattunna onnaanu. നിങ്ങളെ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ സോളാർ സിസ്റ്റം മുഴുവനായിട്ട് എടുക്കേണ്ട എർത്ത് റിവോൾവിങ് അറൗണ്ട് ദി സൺ. അപ്പോൾ എർത്ത് റിവോൾവ് ചെയ്യുന്ന സമയം എർത്തിനൊരു അതിൻ്റെ ആക്സിസിലൂടെ ഒരു റൊട്ടേഷൻ ഉണ്ട് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് അറൗണ്ട് ദി സൺ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റിനെ സ്പിൻ മോഷൻ എന്ന് പറയും. അതായത് സ്പിൻ ആംഗിൾ മൊമെൻറ്റം എന്ന് പറയും അല്ലേ. ദാറ്റ് ഈസ് ദ ആംഗിൾ മൊമെൻറ്റം അബൌട്ട് ആംഗിൾ മൊമെൻറ്റം അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ്. പിന്നെ ആംഗിൾ മൊമെൻറ്റം ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് അബൌട്ട് ദി ഒറിജിൻ. ഇത് ഈ സ്പിൻ ആംഗിൾ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ മൊമെൻറ്റം അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ ഇവിടുത്തെ സ്പിൻ മോഷനെ കൊണ്ടുവരുന്നു. പിന്നെ എന്താണ് ആംഗിൾ മൊമെൻറ്റം അബൌട്ട് ദി ഒറിജിൻ. ഒറിജിൻ ഇവിടെ ഇവിടെ എടുക്കുക അബൌട്ട് സാണായിട്ട് എടുക്കുക. ഇപ്പോൾ ഇതിന് ഈ ഒരു റൊട്ടേഷനെ കൊണ്ട് യു ഹാവ് ദി ആംഗിൾ മൊമെൻറ്റം അബൌട്ട് ദി ഒറിജിൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ടോപ്പ്
ടോട്ടൽ ആംഗിൾ മൊമെൻറ്റും കിട്ടുന്നു. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഇലക്ട്രോണിൻ്റെ കേസിൽ. ഇലക്ട്രോണും ഇലക്ട്രോൺ ഇസ് ഓൾസോ ഹാവിങ് സ്പിൻ ആംഗിൾ മൊമെൻറ്റും ആൻഡ് ദി ഓർബിറ്റൽ ആംഗിൾ മൊമെൻറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മോഷൻ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ സെൻട്രൽ ഫോഴ്സ് മോഷൻ എന്നുള്ളതിൽ. അപ്പോൾ മനസ്സിലാക്കാം എന്താണ് ആംഗിൾ മൊമെൻറ്റം വിൽ ബി സം ഓഫ് ദ ടു ടേംസ് ദറ്റ് ഈസ് ദ ആംഗിൾ മൊമെൻറ്റം അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ദി ആംഗിൾ മൊമെൻറ്റം ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് അബൌട്ട് ദി ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ആംഗിൾ മൊമെൻറ്റം എന്നുള്ള ഈ ഒരു മോഷൻ ഇൻവോൾവിങ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. ഈ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിന്ന് ടോർക്കിൻ്റെ കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ടോർക്ക് ഈസ് നാച്ചുറലി ഡിവൈഡ്സ് ഇറ്റ്സെൽഫ് ഇൻ ടു ടു കമ്പോണൻസ്. ഇപ്പോൾ ടോർക്ക് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ നമുക്കിവിടെ ആറിനെ നമ്മൾ എങ്ങനെ എഴുതാം, ആർ ജെ ഡാഷ്, നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ടേംസിൽ എഴുതുകയാണേ ആർ ജെ നെ ആർ ജെ ക്രോസ് എഫ് ജി എന്ന് എഴുതാം അല്ലേ, ടോർക്ക് ഓഫ് എ ബോഡി. അപ്പോൾ ആർ ജെ നെ ആർ ജെ ഡാഷ് പ്ലസ് ആർ, അതായത് ആർ ജെ ഡാഷ് എന്ന് പറയുന്നത് ദ പൊസിഷൻ പൊസിഷൻ വെക്റ്റർ അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് പ്ലസ് ആർ, ആർ ഇസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ക്രോസ് എഫ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആർ ജെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ ജെ ഡാഷ് ക്രോസ് എഫ് ജെ പ്ലസ് ആർ ക്രോസ് എഫ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ദ ഫസ്റ്റ് ടേം ഇൻ ദിസ് ഇക്വേഷൻ ഇസ് ദ ടോർക്ക് അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ഡ്യൂ ടു ദി വേരിയസ് എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ ഇവിടെ നമുക്കിതിനെ എന്താ പറയാം, ടോർക്ക് അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം ഡ്യൂ ടു വേരിയസ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ആൻഡ് സെക്കൻഡ് ടേം ഇസ് ദ ടോർക്ക് ഡ്യൂ ടു ദി ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സെൻറ്റർ ഓഫ് മാസ്. സെക്കൻഡ് ഓഫ് മാസിൻ്റെ ടോർക്കാണ് രണ്ടാമത്തെ ടേം. സോ ഫോർ ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ കെ that is along the z direction, then tau z is equal to tau zero plus r cross f. So tau zero is the z component of the torque about the center of mass, and this is this term is the torque of the center of mass due to the various external forces about the origin. So ivide the tau zero is the z component of the torque about the center of mass. നമുക്ക് പിന്നെ ഇവിടെ ഇനി ഈ എൽ സെഡിന് എൽ സെഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. എൽ സെഡ് വി ഹാവ് ഇക്വേഷൻ എൽ സെഡ് ഇസ് ഈക്വൽ ടു ഐ സീറോ ഒമേഗ പ്ലസ് ആർ ക്രോസ് എം വി സെഡ്. ഇത് നമ്മളിപ്പം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. അപ്പോൾ അത് നമുക്ക് ശരിയാണോ നോക്കാൻ ഇവിടെ. സോ ഡി ഇതിനെ നമുക്ക് ഡി എൽ സെഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഇതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഐ സീറോ ഡി ഒമേഗ ബൈ ഡി ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ആർ കോസ് എം വി സെഡ്. സെഡ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഐ സീറോ ഡി ഒമേഗ ഡി ടി ഈസ് ആൽഫ, ഐ സീറോ ആൽഫ പ്ലസ് ഇത് കോൺസ്റ്റൻ്റ് ആണ്. സോ ആർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ആർ കോസ് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റീൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ടൈം ഡെറിവേറ്റീവ് വിൽ ബി ആക്സലറേഷൻ. So this will be I zero alpha plus R cross M A Z component. Appam ivide TZ is equal to DLZ by DT. Ee equation namukku TZ ennalla ee equation namukku ivide kitti equation il substitute edu kaniyale TZ is equal to DL by DLZ by DT aanu. അപ്പോൾ ഇവിടെ ഡി എൽ സെഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഇത് ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഐ സീറോ ആൽഫ പ്ലസ് ആർ ക്രോസ് എം എ സെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ ടി സെഡ് ഇസ് ഈക്വൽ ടു ടി സീറോ പ്ലസ് ആർ ക്രോസ് എഫ് സെഡ് കമ്പോണൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻസാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ഒന്ന് ഈ ഇക്വേഷനും പിന്നെ ഇപ്പോൾ അവസാനം കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷൻ. ഇത് രണ്ടും സെയിം ആണ് അല്ലേ, നമുക്കറിയാം ടോർക്ക് ടി സെഡ് ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. അപ്പോൾ ടോ സെഡ് ഇസ് ഈക്വൽ ടു ഡി എൽ സെഡ് ബൈ ഡി ടി, അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷനിലെത്തിയത്. അപ്പോൾ ഈ രണ്ട് എണ്ണം ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്കറിയാം ദിസ് ഇസ് ഈക്വൽ ടു ഐ സീറോ ആൽഫ പ്ലസ് ആർ ക്രോസ് എം എ സെഡ് എന്നായിരുന്നു ഇവിടെ കിട്ടിയത്. എം എ സെഡ് ഇസ് എഫ് അല്ലേ, മാസിൻ്റെ ആക്സലറേഷൻ ഇസ് ഫോഴ്സ്.
since F is equal to ma, ee rendu term is same aanu. So you can say that tau 0 is equal to I 0 alpha nu ittirukku. Tau 0 is equal to I 0 alpha. According to the equation, rotational motion about the center of mass depends only on the torque about the center of mass. P equation na namak arya, rotational motion about the center of mass depends only on the torque about the center of mass. So torque about the center of mass ani T0 nu varunathu, independent of the translational motion. Okay, appo ivide ee torque nu varunathu, torque varunathu endanu, torque about the rotational motion about the center of mass depends only on the torque about the center of mass. Ipo ivide rotational motion about the center of mass endanu nammal adana nammal cheyidondirunnathu, adile torque varunna endine depend cheyunnathu, depends only on the torque about the center of mass, independent of the translation motion. Appo translation motion nanu namukku adu r cross f is equal to ma endu kittirukku. അതേപോലെ തന്നെ നമുക്ക് കൈനറ്റിക് എനർജീനെ ഇതേ മാറ്റി എഴുതാൻ പറ്റും. കൈനറ്റിക് എനർജീനെ മാറ്റി എഴുതുന്ന സമയത്ത് ഹാഫ് കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം വി സ്ക്വയർ ആണ്. അതിൽ നമുക്ക് വി ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു അറോ ജെ ഡാഷ് ഡോട്ട് പ്ലസ് വി എന്ന് എഴുതാം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഹാഫ് ഐ സീറോ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ഹാഫ് ഐ സീറോ ഒമേഗ ഇസ് കൈനറ്റിക് എനർജി ഓഫ് സ്പിൻ, അതായത് അതിൻ്റെ സ്വന്തം റൊട്ടേഷനെ കൊണ്ടുണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ്. ആൻഡ് ദി സെക്കൻഡ് ടേം ഇസ് ഡ്യൂ ടു ദി ഓർബിറ്റൽ മോഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് മോഷൻ. ഇപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും ഇത് ഒരേപോലെ തന്നെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ സ്വന്തം റൊട്ടേഷനെ കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ആക്സിസിൽ ഉണ്ടാകുന്ന കൊണ്ടുണ്ടാവുന്ന എനർജി പ്ലസ് എന്താണ് ദ മോഷൻ പ്ലസ് ദ എനർജി ഡ്യൂ ടു ദി മോഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. അപ്പം അങ്ങനെയാണ് എല്ലാ ടേംസും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താണ് മോഷൻ ഇൻവോൾവിങ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ എന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. ആ ഇനി ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ മാത്രമാണിത്. അത് നമ്മൾ നേരത്തെ ഒരു ടേബിളിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പം പറയുന്നത്. ജസ്റ്റ് ഞാനിവർ വെച്ചിട്ടുണ്ടായിരുന്നു. പ്യുവർ റൊട്ടേഷൻ ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ, ടോ ഇസ് ഈക്വൽ ഐ ആൽഫ, കെ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ. ഇത് പ്യുവർ റൊട്ടേഷൻ ആണ്, നോ ട്രാൻസ്ലേഷൻ. ഇനി റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഉണ്ടാകുമ്പോൾ ഈ ടേംസ് ഇങ്ങനെയാണ് മാറുന്നത്. ഐ ഒമേഗ ഐ സീറോ ഒമേഗ എന്ന് ഐ സീറോ ഒമേഗ പ്ലസ് ആർ കോസ് എം വി എന്ന് വരും. അതായത് ഇതിൻ്റെ റൊട്ടേഷൻ പ്ലസ് ദ ആംഗുലർ മൊമെൻറ്റം ഡ്യൂ ടു ദി മോഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആണത്. അതേപോലെ ടോർക്കും പിന്നെ ടോ സീറോ ഇസ് ഈക്വൽ ടു ഐ സീറോ ആൽഫ ആയിരിക്കും. അതിന് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ എന്താണ് അബൌട്ട് ദി ആക്സിസ് ഉള്ളത് അതിന് ഐ സീറോ ആൽഫ ആണ് കിട്ടി. ആൻഡ് അബൌട്ട് കൈനറ്റിക് എനർജീസ് കെ ഇസ് ഈക്വൽ ടു ഐ സീറോ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഓക്കെ. Okay, thank you.